ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാസ്റ്റ് ട്രാക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന, അതായത് 13/3/2021 നടന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ മാത്സ് സെക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ്. അപ്പം നമ്മൾക്ക് വൈകാതെ മാത്സ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. 81-ാമത്തെ ക്വസ്റ്റ്യൻ: താഴെ കൊടുത്ത സംഖ്യകളിൽ 12 ഗുണിതം ഏത്? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ എക്സാമുകളിൽ കണ്ട സെയിം സംഭവം തന്നെയാണ്, 12 ഗുണിതമാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ 4 × 3 അല്ലേ 12, ആ 3 ഗുണിതം ഇതിലേതാണ് നോക്കണം. അതിനെന്താ വേണ്ടത്? ഈ അക്കങ്ങളെല്ലാം കൂട്ടി അത് 3 പോകുന്ന നോക്കിക്കഴിഞ്ഞാൽ ആ സംഖ്യ 3 നിശേഷം ഹരിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നോക്കാം, 4, 6, 10, 10, 7, 17, 2, 19. 19 3 ഹരിക്കാൻ പറ്റത്തില്ല, സോ അതല്ല ആൻസർ. ഇനി 3, 2, 5, 4, 9, 8, 17 പറ്റത്തില്ല. 3, 9, 12, 2, 14, 4, 18 ഇതൊരു ചാൻസാണ്. 18 3 ഹരിച്ചാൽ പോകും. ഇനി 7, 1, 8, 8, 9, 17, 17, 2, 19. 19 3 ഹരിക്കാൻ പറ്റത്തില്ല, സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇനി 82-ാമത്തെ ക്വസ്റ്റ്യൻ: 7.52 + 4.05 എന്താണ് ഉത്തരം വരുന്നത്? 5, 2, 7 പിന്നെ 5, 0, 5 പിന്നെ 7, 4, 11 ആൻസർ ഓപ്ഷൻ 11.57 ഓപ്ഷൻ ബി. 83-ാമത്തെ ക്വസ്റ്റ്യൻ: 0.0657 - 0.00657. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ആൻസറിൽ എത്തുക എന്നുള്ളതാണ് നമ്മളുടെ ടാസ്ക് വരുന്നത്. ഇതിൽ ഓപ്ഷൻ സി ഒരിക്കലും അല്ല, കാരണം എന്താണ്? സെയിം സംഖ്യകളാണെങ്കിൽ മാത്രമാണ് 0 വരുത്തുള്ളൂ. ഇനി 0.8 ഇവിടെ 5 അക്കം വരുന്നുണ്ട്, സോ നമ്മുടെ ആൻസർ എപ്പോഴും 0.8 5 അക്കം വരും. അതാണ് ഈ ദശാംശ സംഖ്യയുടെ ട്രിക്ക്. സോ ഓപ്ഷൻ ഡിയും നമ്മുടെ ആൻസർ അല്ല, കാരണം 0.8 4 വരുന്നത്. ഇനി എന്താണ് അടുത്തത് നോക്കാനുള്ളത്? ഇതിൽ 0.06 എന്നാണ് നമ്മൾ കുറയ്ക്കുന്നത്. അപ്പോൾ ഒരിക്കലും 0.B ആകത്തില്ല, കാരണം എന്താ? ഇവിടെ 0.65 ആണ് വരുന്നത്. 0.65 എന്ന് പറയുന്നത് ഈ 0.06 എത്രയോ വലിയ സംഖ്യയാണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. നോക്കിയൊക്കെ നമുക്കിത് വർക്കൗട്ട് പോലും ചെയ്യേണ്ട കാര്യമില്ല. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ്, പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി. ഓക്കെ, ഇനി 84-ാമത്തെ ക്വസ്റ്റ്യൻ: 0.02 × 0.4 × 0.1 ഇതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? 2 × 4 എത്രയാണ്? 8. 8 × 1 8 തന്നെയാണ്. അപ്പോൾ നമുക്ക് 8 കിട്ടി. ഇനി 0.8 കൊടുത്താൽ മാത്രം മതി. അതിനെന്താ ചെയ്യേണ്ടത്? നമുക്ക് ദശാംശ സംഖ്യയിലത്തെ ഈ സ്ഥാനങ്ങൾ മൊത്തം കൂട്ടുക. ഇവിടെ എത്രയാണ്? 2. ഇവിടെ എത്രയാണ്? 0.8 ഒരു സ്ഥാനം, ഇവിടെ 0.8 ഒരു സ്ഥാനം. അപ്പോൾ 1, 1, 2, 2, 2, 4 സ്ഥാനമാണ് ടോട്ടൽ വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ എത്ര 0 ചേർക്കേണ്ടത്? 3 0 ചേർക്കണം. നല്ല, നമുക്ക് ടോട്ടൽ 0.84 സ്ഥാനം വരുള്ളൂ. സോ ആൻസർ ഓപ്ഷൻ ബി. സോറി, ആൻസർ ഓപ്ഷൻ 1, 2, 3, 4 ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇനി 85-ാമത്തെ ക്വസ്റ്റ്യൻ: ഒരു നിശ്ചിത തുക എയ്ക്കും ബിക്കുമായി 4:12 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും ബിക്ക് ലഭിക്കുക? അപ്പോൾ 4:12 എന്ന് പറയുമ്പോൾ ആകെ തുക എത്രയാണ് വരുന്നത്? 4 × 12 = 16. 16 എത്ര ഭാഗമാണ് ബിക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബി എന്ന് പറയുന്നത് എത്രയാണ്? 12 അല്ലേ. അപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്താൽ എന്താണ് കിട്ടുക? 2 × 4 പോവില്ലേ? 3/4 എത്രയാണ്? 4. 3/4 ആൻസർ ഓപ്ഷൻ ബി. 86-ാമത്തെ ക്വസ്റ്റ്യൻ: 3 ശരാശരി വയസ്സ് 13, ഇതിൽ 2 ശരാശരി 14, മൂന്നാമത്തെ ആളുടെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 3 ശരാശരി 13 എന്ന് പറഞ്ഞ സ്ഥിതിക്ക് മൂന്നാമത്തെ ആളുടെ 13 നിന്ന് ഈ ബാക്കി 2 ഒരു വയസ്സ് വെച്ച് കൂടുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ആ ഓരോ വയസ്സ് കൂടിയ സ്ഥിതിക്ക് ആ കൂടിയ വയസ്സ് നമുക്ക് 13 കുറയ്ക്കാം. 2 ഒന്ന് വെച്ച് കൂടിയെന്നാണ് പറയുന്നത്. അപ്പോൾ 2 കുറച്ച് കഴിഞ്ഞാൽ ആൻസർ 11 ഓപ്ഷൻ ബി. 87-ാമത്തെ ക്വസ്റ്റ്യൻ: ഒരു വസ്തുവിന് 35%, 10% എന്നിങ്ങനെ തുടർച്ചയായ ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം 1170 രൂപയ്ക്ക് ഒരാൾ ഇത് വാങ്ങിയാൽ അതിൻ്റെ യഥാർത്ഥ വില എത്ര?
അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതിൽ ആദ്യം നമ്മൾ 10% ആദ്യം 35% കുറച്ച് പിന്നെ 10% കുറച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് 100% ടോട്ടലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ആ 10% നമുക്ക് ആഡ് ചെയ്യണം വെച്ചാൽ എന്താ ചെയ്യേണ്ടത്, 100/ ആ സംഖ്യ, അതായത് 1170 100/ എത്രയാണ്, ആദ്യം 90, 100/90 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 90% കിട്ടും അല്ലേ. അല്ല, 10% ഡിസ്കൗണ്ട് എന്നുള്ളത് റിവേഴ്സായി കിട്ടും. ഇനി 35% വരുന്നത് നമുക്ക് റിവേഴ്സ് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്, 35 ഡിസ്കൗണ്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ 65% കൊടുത്തു എന്നല്ലേ. അപ്പോൾ അതിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ 100/65, അപ്പോൾ 1170/90 × 65 ഒന്ന് നോക്കിയാൽ 9 × 65 എത്രയാണ്, 9×5 = 45, ബാലൻസ് 4, 9×6 = 54, 58 58 × 1170 ആക്ച്വലി 585 ഡബിളാണ് 1170. സോ നമുക്ക് 2 ഇവിടെ വരും അല്ലേ, 2 പ്രാവശ്യമാകുമ്പോഴാണ് 500 ഇവിടെ 9 ഉം 65 ഉം കട്ട് ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ 2 ഇവിടെ ഒരു 0 ഉണ്ട്, അപ്പോൾ 0 0 കട്ട് ചെയ്ത് പോയി. അപ്പോൾ 2 0 0 0 നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. 88-ാമത്തെ ക്വസ്റ്റ്യൻ, വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് 30 km/മണിക്കൂർ വേഗത്തിലും തിരികെ ഓഫീസിൽ നിന്നും 20 km/മണിക്കൂർ വേഗതയിലും സഞ്ചരിക്കാൻ ആകെ 5 മണിക്കൂർ എടുത്തു എങ്കിൽ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ ആവറേജ് സ്പീഡ് അറിഞ്ഞിരിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്, 20 × 30 എത്രയാണ് വരുന്നത്, 600 അല്ലേ, 600 × 2 1200 × 30 എത്രയാണ്, 50. 120 5 കൊണ്ട് അരിക്കുമ്പോൾ 25 = 10 ബാലൻസ് 20 × 4 = 20 24 ആവറേജ് സ്പീഡ് കിട്ടി. ആവറേജ് സ്പീഡ് × 5 ആകുമ്പോൾ എന്താണ് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി, എത്രയാണ്, 5×4 = 20 2 2×10 = 12 120. പക്ഷേ ഈ 120 എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ടോട്ടൽ ഡിസ്റ്റൻസാണ് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് മാത്രം ആണ് നമുക്കിവിടെ വേണ്ടത്. 2 വരുമ്പോൾ എത്രയാണ് ഉത്തരം വരുന്നത്, ഓപ്ഷൻ ബി 60. ഓക്കെ, ഇനി 89-ാമത്തെ ക്വസ്റ്റ്യൻ, പുഴയിൽ ഒഴുക്കിന് എതിരായി മണിക്കൂറിൽ 8 km വേഗത്തിലും അനുകൂലമായി അതിലിരട്ടി വേഗത്തിലും ഒരു ബോട്ട് നീങ്ങുന്നു. നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത നിശ്ചല ജലത്തിലാണ് അറിയേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടത്, നമുക്കിതിൻ്റെ ആവറേജ് എടുത്തിട്ട് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിശ്ചിത ജലത്തിലെ ബോട്ടിൻ്റെ വേഗത കിട്ടും. അതിന് എതിരായി 8 km + പിന്നെ അനുകൂലമായി അതിലിരട്ടി, അതായത് 16 / 2 8 ഉം 16 ഉം 24/2 12 km/മണിക്കൂർ. ഓക്കെ, 90-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു നിശ്ചിത വസ്തു 8:2 എന്ന അനുപാതത്തിൽ വിഭജിക്കുമ്പോൾ എക്ക് ബിയേക്കാൾ എത്ര ഭാഗമായിരിക്കും കൂടുതൽ കിട്ടുക. ഇതിൽ 8:2 എന്ന അനുപാതത്തിലാണ് വിഭജിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എത്രയാണ് വരുന്നത്, 8×2 = 10. ഈ 10 നമുക്ക് എന്താണ് വേണ്ടത്, എത്ര ശതമാനം ബിയേനേക്കാൾ കൂടുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2നേക്കാൾ എത്രയാണ് കൂടിയിരിക്കുന്നത്, 6. അപ്പോൾ 6/10 ഇത് നമുക്ക് സോൾവ് ചെയ്താൽ എന്താ കിട്ടുക, 3/5 അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി 91-ാമത്തെ ക്വസ്റ്റ്യൻ, എ എന്നാൽ മൈനസ്, ബി എന്നാൽ പ്ലസ്, സി എന്നാൽ ഡിവിഷൻ, ഡി എന്നാൽ ഗുണനം. ഓക്കെ, അപ്പോൾ നമുക്ക് 20 സി എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്, സി എന്നാൽ ഹരണം / എത്രയാണ്, 5. ഇനി എ എന്ന് പറഞ്ഞാൽ മൈനസ്, എത്ര വരുന്നത്, എ കഴിഞ്ഞിട്ട് 3. ഇനി ബി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലസ് 4. ഡി എന്താണ് വരുന്നത്, ഡി × 2. അപ്പോൾ 20/5 എത്രയാണ്, 4 − 3 പ്ലസ് ഈ 4 = 8. അപ്പോൾ 4 × 3 കുറച്ചാൽ 1 + 8 എത്രയാണ് വരുന്നത്, 9 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി 92-ാമത്തെ ക്വസ്റ്റ്യൻ,
നാല് ഇൻറ്റു എട്ട് എന്ന് പറയുന്നത് ആറാണ്, അഞ്ച് ഇൻറ്റു നാല് എന്ന് പറയുന്നത് പത്തായിട്ടാണ് കണക്കാക്കുന്നത്. നാല് ഇൻറ്റു ആറ് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് എങ്കിൽ നാല് ഇൻറ്റു ഒമ്പത് എത്ര. ആക്ച്വലി ഇത് പി എസ് സി എന്താകുമോ എന്നറിയില്ല, ഇത് കറക്റ്റായിട്ടുള്ള ഒരു റൂട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എനിക്ക് തോന്നുന്നത് ആറ് ഏഴ് നാൽപ്പത്തിരണ്ടിൻ്റെ പകുതി എത്രയാണ് ഇരുപത്തൊന്ന്, ഐ നാല് ഇരുപതിന് പകുതി എത്രയാണ് പത്ത്, അപ്പോൾ ഒമ്പത്തിനാല് മുപ്പത്താറിൻ്റെ പകുതി പതിനെട്ട്. പക്ഷെ അതിലൊരു അസംഷൻ വരുന്നത് നാല് ഇൻറ്റു എട്ട് നാലിട്ട് മുപ്പത്തിരണ്ട്, മുപ്പത്തിരണ്ടിൻ്റെ പകുതി പതിനാറാണ് ഇവിടെ വരേണ്ടത്. പക്ഷേ ഇവിടെ ആറാണ് കാണിച്ചിരിക്കുന്നത്, അത് കാരണം ഇത് കറക്റ്റാണോ എന്നറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റൂട്ട് ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മുന്നൂറ്റി അറുപത് നൂറ്റി ഇരുപത് മുപ്പത് ആറ് ഡാഷ് വിട്ട ഭാഗത്തെ സംഖ്യ ഏത്? മുന്നൂറ്റി അറുപത് നൂറ്റി ഇരുപത്, അതായത് മൂന്ന് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നൂറ്റി ഇരുപതായി, ഇനി നൂറ്റി ഇരുപതിനെ നാലുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ മുപ്പതായി, മുപ്പതിന് അഞ്ചുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയായി ആറായി. അപ്പോൾ ആറിന് എത്ര കൊണ്ട് ഹരിക്കണം? ആറിന് ആറുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടുക? ഓപ്ഷൻ സി ഒന്ന് കിട്ടും അല്ലേ. തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കോഡ് ഭാഷയിൽ കമ്പ്യൂട്ടറിനെ ആർ എഫ് യു വി ക്യു എൻ പി സി എന്ന് എഴുതാമെങ്കിൽ മെഡിസിനെ എങ്ങനെ എഴുതാം? കോഡ് ഭാഷയാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് എന്താണ് വരുന്നത്? ഈ ഫസ്റ്റത്തെ രണ്ട് ലെറ്റർ നേരെ റിവേഴ്സ് ചെയ്തിട്ടിരിക്കുകയാണ് അല്ലേ. ഇവിടെ ഫ്രണ്ടിൽ സി എന്നുള്ളത് ബാക്കിലേക്ക് വന്നു, ആർ എന്നുള്ളത് ഫ്രണ്ടിലേക്ക് വന്നു. ഇനി ഓൻ്റെ ജസ്റ്റ് ഒന്ന് കൂട്ടിയതാണ് പി എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ എമ്മിനെ കൂട്ടിയിട്ട് ഒന്ന് കൂട്ടിക്കഴിയുമ്പോൾ എൻ കിട്ടും. അതേപോലെ ഓരോ ലെറ്ററും റിവേഴ്സ് ഓർഡറിൽ ഓരോന്ന് കൂട്ടിയിട്ടാണ് ഇതിൽ ബാലൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഓർഡറിൽ നമുക്ക് മെഡിസിനെ നോക്കി വെക്കാം. എം നമുക്ക് ലാസ്റ്റിലേക്ക് വരണം അല്ലേ, അപ്പോൾ ഇതിലൊന്നും എം ലാസ്റ്റിൽ വന്നിട്ടില്ല. സോ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഒഴിവാക്കാം. ഇനി എം ലാസ്റ്റിലേക്ക് വന്നതിന് ശേഷം എം ലാസ്റ്റിലേക്ക് വന്നതിന് ശേഷം ഇതിൻ്റെ തൊട്ട് നെക്സ്റ്റ് ലെറ്റർ ഏതാണ് വരുന്നത്? എഫ് ആണ് വരുന്നത്. എഫ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് ഡി കഴിഞ്ഞിട്ട് ഡി കഴിഞ്ഞാൽ ഇ ആണ് വരുന്നത്. ഇ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ പകരം ജെ ആണ് വന്നിരിക്കുന്നത്. സോ ബി അല്ല നമ്മുടെ ആൻസർ, ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഡിക്ഷണറിയിൽ നിരത്തുമ്പോൾ ഒന്നാമത് വരുന്ന വാക്ക് ഏത്? ഏതാ വരുന്നത്? ഓപ്ഷൻ ബി അല്ല ആൻസർ വരുന്നത്. ടി എച്ച് ഐ, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ടി എച്ച് കഴിഞ്ഞിട്ട് ഐ എന്ന് പറയുന്നത് നയൻത്ത് പ്ലേസുള്ള ലെറ്ററാണ്. വൈ ഇരുപതാണ് വരുന്നത്. ഇനി തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ. ഡിസിമിനേഷൻ ഈ എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വാക്കാണ് ഉണ്ടാക്കാൻ കഴിയാത്തത്? ഇന്ത്യ എന്ന വാക്ക് ഡിസിമിനേഷൻ നിന്ന് ഉണ്ടാക്കാൻ പറ്റും, കാരണം ഐയും എന്നും ഡി രണ്ട് ഐ ഇവിടെ ഓൾറെഡി വന്ന സ്ഥിതിക്ക് ഐ എ, ഇത് നമുക്ക് ഡിസിമിനേഷൻ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. നാഷൻ എന്നുള്ള സംഭവം എൻ എ ടി ഐ ഒ എൻ, നാഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇനി മെൻഷൻ എം ഇ എൻ ടി ഐ ഒ എൻ, രണ്ടെണ്ണുള്ളത് കാരണം അതും പറ്റും. ഇനി ആക്ഷനിൽ എസ് സി സി വരുന്നില്ലുള്ളതിൽ, സോ ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ, കാരണം സി എന്ന ലെറ്റർ ഇതിലില്ലാത്ത കാരണം നമുക്ക് ഈ വാക്കിൽ നിന്ന് ആക്ഷൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇനി തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ നിന്നും ഒറ്റയാനെ തിരഞ്ഞെടുക്കുക. ഏഷ്യ, അർജൻറ്റീന, ആഫ്രിക്ക, ഓസ്ട്രേലിയ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ബാലൻസ് എല്ലാം ഭൂഖണ്ഡമാണ് എക്സെപ്റ്റ് അർജൻറ്റീന. ഇനി തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒറ്റയാനെ കണ്ടെത്തുക, വീണ്ടും മറ്റേ ലേക്ക്, പോണ്ട്, പൂള്, ബ്രുക്ക്. ഇതിൽ ബ്രുക്ക് ഒഴികെ ബാക്കിയെല്ലാം ഈ വെള്ളം കെട്ടി നിർത്തുന്ന സംഭവത്തിനാണ് പറയുന്നത്, ലേക്കും പോണ്ടും പൂളൊക്കെ. ഓക്കെ, ഇനി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ന് അച്ഛന് മകൻ്റെ മൂന്നിരട്ടി വയസ്സാണ്. അഞ്ച് വർഷം മുമ്പ് ഇത് നാലിരട്ടിയായിരുന്നു. എന്നാൽ ഇന്ന് അച്ഛൻ്റെ വയസ്സ് എത്ര? അപ്പോൾ അഞ്ച് വർഷം മുമ്പ് നാലിരട്ടിയായിരുന്നു, ഒന്ന് ഇസ്റ്റു നാലായിരുന്നു അഞ്ച് വർഷം മുന്നേ. ഇപ്പോൾ മൂന്നിരട്ടി എന്ന് പറയുന്നത്, അതായത് ഒന്ന് ഇസ്റ്റു മൂന്നാണ് ഇപ്പോൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഈക്വലായിട്ട്
ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ആവാതെ നമുക്ക് സെറ്റാക്കണം. അങ്ങനെന്താ ചെയ്യേണ്ടത്? ഈ 1:3 ഡിഫറൻസ് എത്രയാണ്? 2. ഈ 2 നമുക്ക് 1:4 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 2:8. അതേപോലെ തന്നെ 1:4 ഈ 1:4 ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 3. ആ 3 നമ്മൾ ഈ ഭിന്നസംഖ്യേനെ ഗുണിക്കുക. അതായത് 3:2 എത്രയാണ്? 1:3, 3:3, 9. ഓക്കെ, അപ്പോൾ വാല്യൂവിൽ ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റായിട്ടുള്ള ഡിഫറൻസ് വരും ചെയ്യും. 2:3, 8:9 ഒന്നാണ് ഡിഫറൻസ് കറക്റ്റായിട്ട് വരുന്നത്. ഇത് എത്ര വർഷം ആകുമ്പോഴാണ്? 5 വർഷം ആകുമ്പോഴാണ്. ഓക്കെ, ഇനി ഇപ്പോൾ ഇതിൽ ഡിഫറൻസ് 1 ആയത് കാരണം തന്നെ ഇനി ഇന്ന് അച്ഛൻ്റെ വയസ്സ് എന്ന് പറയുന്നത് 9 ആണ്. ഇതിൻ്റെ വാല്യൂ വരുന്നത് അപ്പോൾ 9:5 നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 9:5, 45. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ. ഇനി 100-ാമത്തെ ക്വസ്റ്റ്യൻ. 25 കുട്ടികൾ ഉള്ള ഒരു ക്ലാസ്സിൽ അമൃത മുമ്പിൽ നിന്ന് 8-ാമത്തെയാളും പ്രിയ പുറകിൽ നിന്ന് 6-ാമത്തെയാളുമാണ് എങ്കിൽ അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 25 പേരാണുള്ളത്. അതിൽ അമൃത മുമ്പിൽ നിന്ന് 8-ാമത്തത്, പ്രിയ പിറകിൽ നിന്ന് 6-ാമത്തത്. പ്രിയ പിറകിൽ നിന്ന് 6-ാമത്തത് എന്ന് പറയുമ്പോൾ മുന്നിൽ നിന്ന് 3-ാമത്തതാണ്. അതിനറിയാൻ 25-6+1 അല്ലേ? 25 ന്ന് 6 കുറച്ച 19, 19+1 20. അപ്പോൾ പ്രിയ എന്ന് പറയുന്ന കുട്ടി മുന്നിൽ നിന്ന് 20-ാമത്തെയാണ്. അപ്പോൾ 8ഉം 20ഉം ഇവർക്കിടയിലുള്ളതാണ് നമുക്ക് കുട്ടികളാണ് വേണ്ടത്. ഞാനെന്താ ചെയ്യേണ്ടത്? 20-8 എത്രയാണ്? 12. 12 ന്ന് 1 കുറയ്ക്കണം. കാരണം എന്താ? ഇതിൽ 8ഓ 20ഓ ഉൾപ്പെടാൻ പാടില്ല, ഇവർക്കിടയിലുള്ള കുട്ടികളെ വേണ്ടത്. സോ ഒന്നുകൂടി കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ? ഓപ്ഷൻ ബി. അപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ എക്സാമുകൾ നമ്മൾ വാല്യുവേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് പഠിച്ച് നോക്കിപ്പോയ ആൾക്കാർക്ക് ഇന്നിതിൽ 19 ക്വസ്റ്റ്യൻസും സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. എക്സെപ്റ്റ് നമ്മളൊരു ഡൗട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊഴികെ ബാക്കി 19 ക്വസ്റ്റ്യൻസും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ ഇത്തരം നമ്മൾ വീഡിയോസ് നമ്മൾ മാത്സ് വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് ചേരാൻ പാകത്തിന് പ്രാക്ടീസ് ചെയ്യാവുന്ന തരത്തിലാണ് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നും നമ്മളുടെ ഇത്തരം വീഡിയോസ് യഥാസമയം ലഭിക്കുന്നതിനായി നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.